ഇതിൽ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ട് ആൻഡ് എലിപ്സിനെ പാരലലോഗ്രാം ഓഫ് സൈഡ്സ് 100 mm ആൻഡ് 70 mm ആംഗിൾ 75 degrees. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? റെക്ടാംഗുലർ മെത്തേഡാണ് പഠിച്ചത്. അപ്പോൾ ഒരു അപ്പോൾ പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഇതാണ് ഒരു റെക്ടാംഗിൾ. പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പ്. ഇപ്പോൾ റെക്ടാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഷേപ്പ്. പാരലലോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ഷേപ്പ്, ഇതാണ് പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് വരുന്ന വ്യത്യാസമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, അപ്പോൾ ഇതിൽ നമ്മൾ എലിപ്സ് വരച്ചു ഈ മെത്തേഡ് കഴിഞ്ഞ ഒബ്ലോങ് മെത്തേഡ് അല്ലെങ്കിൽ റെക്ടാംഗുലർ മെത്തേഡ് വഴി എലിപ്സ് വരച്ചു. ഇനി സെയിം അത് നമ്മൾ പാരലലോഗ്രാമത്തിൽ എങ്ങനെ വരയ്ക്കുന്നുള്ളത്. അപ്പോൾ സെയിം പ്രൊസീജർ തന്നെ. നമ്മൾ ആ ഇതിൻ്റെ ഫസ്റ്റ് പാരലലോഗ്രാം വരയ്ക്കുന്നത് മാത്രം ഒന്ന് മനസ്സിലാക്കണം, ബാക്കിയുള്ളതെല്ലാം സെയിം മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിലെന്താണല്ലോ, കൺസ്ട്രക്ട് ആൻഡ് എലിപ്സിൻ്റെ പാരലലോഗ്രാം ഓഫ് സൈഡ്സ് 100 mm. അപ്പോൾ നമുക്ക് 100 ഉം 75 ഉം ആണ് കേട്ടോ. ഓക്കെ, 100 mm പിന്നെ 70 mm പാരലലോഗ്രാമിൻ്റെ സൈഡ്. അപ്പോൾ നമ്മൾ ആദ്യം വലിയ സൈഡ് കൂടെ വരച്ചു, അത് 100. ഓക്കെ, 10 cm, അതായത് 100 mm നമ്മൾ വരച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത്? പിന്നെ രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 70 mm ആണ്. ഓക്കെ, ആ 70 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ 75 degrees, അതായത് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞിരിക്കുന്ന ഷേപ്പ്, അതാണ് പാരലലോഗ്രാം. അപ്പോൾ അതിൻ്റെ ആംഗിൾ എത്രയാണ്? 75 degrees. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ രണ്ട് ചെരിഞ്ഞ വശത്തിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആംഗിൾ എത്രയാണ്? ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 70 75. ഓക്കെ, സിമിലർലി ഈ സൈഡിലും എത്രയാണ്? 75 തന്നെ എടുക്കുക. ഓക്കെ, 70 75, അത് 75 degrees കേട്ടാ. 75 degrees എടുത്തു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇനി എത്ര? അത് 70 mm ആണ്. 75 degrees എത്ര? 70 mm ആണ്. അപ്പോൾ നമ്മളത് 70 mm, അതായത് 7 cm. ഞാനത് 7 cm വരയ്ക്കുക. ഇപ്പുറത്തും സെയിം തന്നെ 7 cm, 70 mm. ഓക്കെ, അപ്പോൾ ഇത് 70, ഇതും 70. അപ്പോൾ ബാക്കി ഈ രണ്ട് എഡ്ജ് 100 ഉണ്ടാവണം. 100. ഓക്കെ, 100. ചെറിയൊരു സ്ലൈറ്റായിട്ട് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരു 0.5 അടുത്ത് ചെറുത്. അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് 100, ഇത് 100, ഇത് 70, ഇത് 70, ഈ ആംഗിൾ 75 degrees. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കഴിഞ്ഞ മെത്തേഡ് വരച്ച സെയിം പ്രൊസീജിയർ തന്നെ. അപ്പോൾ എന്താ, നമ്മളിതിന് സെൻറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ 100-ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 50. മുകളിലും 100-ൻ്റെ പകുതി എന്ന് പറയുന്നത് 50 തന്നെ എടുക്കുക. ഓക്കെ, ഇവിടെ 50, ഇവിടെ എത്രയാണ്? ഇത് 70 അല്ലേ. അപ്പോൾ 70-ൻ്റെ പകുതി എന്ന് പറയുന്നത് 35. അപ്പോൾ ഈ സൈഡ് 30 35, ഈ സൈഡിലും 30, അതായത് 70-ൻ്റെ പകുതി 30 പിന്നെ 35 എന്ന് പറഞ്ഞാൽ 7 cm പകുതി എന്ന് പറയുന്നത് 3.5 cm, അതാണ് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ അതിനെ ആ സെൻറ്റർ ആക്സിസ് വരച്ച് ജോയിൻ ചെയ്യുക. കഴിഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെ, പക്ഷേ അത് ഇതിലെന്താ, ഇതിൽ നിന്ന് പാരലലോഗ്രാം ഷേപ്പിലാണ് ഇരിക്കുക, ഇതിൽ കഴിഞ്ഞതിൽ റെക്റ്റാംഗുലർ ഷേപ്പിലാണ് ഇരിക്കുക. ഓക്കെ, പിന്നെ ഇനി എന്താ പറഞ്ഞുള്ളത്? അപ്പോൾ ഇനി നമ്മളെന്താ കഴിഞ്ഞ ഇതിൽ ചെയ്ത പോലെ, എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ചെയ്ത, നമ്മൾ ഒരു ക്വാഡ്രൻ്റ് എടുത്തു. ആ ക്വാഡ്രൻ്റിലെ രണ്ട് പോർഷൻസിന്, അതായത് ഈ ഒരു പോർഷൻ, നമ്മൾ ഈ കോർണറിൽ നിന്ന് 1, 2, 3, 4, 5, അതേപോലെ ഇവിടെ നിന്ന് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ 6 parts ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിലും അതേപോലെ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 parts ആക്കിയാൽ മതി. നമുക്ക് ഈ 3 parts, ഇതിപ്പോൾ 4 അല്ലേ, ഇതിപ്പോൾ എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ 1 cm വെച്ചിട്ട് തന്നെ ആക്കാം. അപ്പോൾ ഈ സൈഡ് എളുപ്പമല്ലേ. അപ്പോൾ 50 mm ഉണ്ട്, ഞാൻ 5 parts ആക്കാണ് കേട്ടോ. 1, 2, 3,
നാല്, പിന്നെ സെൻറ്റർ പോയിൻ്റ് അഞ്ച്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് എന്താ, നമുക്ക് ഈ ഒരു പോർഷൻ, അതായത് ഇതിപ്പോൾ എത്ര ഉള്ളത്, 3.5, 35 mm, അതായത് 3.5 cm എന്നുള്ളത് ഇതിനെ നമുക്ക് 5 പാർട്ടാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2.5 ഒരു ചെറിയ ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുക, ഒരു ഏതെങ്കിലും ഒരു ഇൻക്ലിനേഷനിൽ. അതിൽ 0.5 വെച്ചിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയാവും, 5 ഭാഗം കിട്ടും അല്ലേ. 1, 2, ഇവിടെ ഒരു 0.5, ഇവിടെ ഒരു 0.5, ഇവിടെ ഒരു 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2.5 എടുത്തു. 2.5 5.5 അങ്ങനെ 5 ഭാഗമാക്കി. അപ്പോൾ 1, 2, 3, 4, 5 ഇവിടെയും ഞാൻ ഇവിടുന്ന് എണ്ണി 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇനി എന്താ നമ്മൾ വരയ്ക്കുന്നത്, എന്താ ഈ എൻഡ് പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്യും അല്ലേ. ഈ എൻഡ് പോയിൻറ്റ് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വരച്ചാൽ മതി. നമുക്ക് ഏകദേശം നോക്കിയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വരയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും മറ്റേ തന്നെ ഉപയോഗിക്കാം. എന്താണ് നമ്മുടെ ഈ സ്കെയിൽ വെച്ചിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ. അടുത്ത പോയിൻ്റ് ഈ പോയിൻ്റ്, ഇവിടുത്തെ പോയിൻ്റ് നമ്മൾ നേരത്തെ ഡിഗ്രി മാർക്ക് ചെയ്തതിൻ്റെ പോയിൻ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് പോയിൻ്റ്സ് കിട്ടി അല്ലേ, 1, 2, 3, 4, 5. അന്ന് അടുക്കലുള്ളത് നമ്മൾ ഡിഗ്രി മാർക്ക് ചെയ്തതിനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പോയിൻ്റ് ഇത്, നമ്മൾ ഈ പോയിൻ്റ് ഈ കോർണറിൽ നിന്നാണ് മാർക്ക് ചെയ്ത് തുടങ്ങുക. അപ്പോൾ 1, 2, 3, 4, 5 ഈ പോയിൻ്റ് സെൻറ്റർ. അതേപോലെ ഇവിടെ നിന്ന് തുടങ്ങുന്ന 0, അത് കഴിഞ്ഞാൽ 1, 2, 3, 4, ഇത് 5. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ നേരത്തെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, ഇതിൻ്റെ സെൻറ്ററിന് നമ്മൾ എന്താ മാർക്ക് ചെയ്യുക, കഴിഞ്ഞതിൽ ചെയ്ത പോലെ തന്നെ ഇതിന് ABCD. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ എന്താ ABCD. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ വരച്ച പോലെ തന്നെ ഡിയിൽ നിന്ന് ഓരോ പോയിൻറ്റും, ഡിയിൽ നിന്ന് 4, ഡിയിൽ നിന്ന് 3, അങ്ങനെ കൺസ്ട്രക്ഷൻ ലൈൻസ് വരച്ച് വയ്ക്കുക. ഓക്കെ, ഡിയിൽ നിന്ന് 4, ഡിയിൽ നിന്ന് 3, ഡിയിൽ നിന്ന് 2, ഡിയിൽ നിന്ന് 1. ഇനി എന്താ, സിയിൽ നിന്ന് സിമിലർലി നമ്മളിങ്ങനെ വരയ്ക്കുക, സിയിൽ നിന്ന് 1, സിയിൽ നിന്ന് 1, സിയിൽ നിന്ന് 1. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി അല്ലേ. സിയിൽ നിന്ന് 1 പോയിൻറ്റും അതേപോലെ തന്നെ ഡിയിൽ നിന്ന് 1 ലൈനും, ആ D1 C1 ലൈൻ കൂട്ടിമുട്ടുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് നമ്മൾ ഒരു പോയിൻ്റ് കിട്ടി. സിമിലർലി C2 വരയ്ക്കുക, C2 ലൈൻ പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ അത് D2 ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലേ. C2 ലൈൻ, ഞാൻ C2 രണ്ട് പോയിൻറ്റ്സിലൂടെ ലൈൻ പ്രൊജക്റ്റ് ചെയ്തു, അത് D2 ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു, നമുക്ക് അവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഇനി അടുത്ത എന്താ, C3 ലൈൻ എടുക്കുക, C3 പോയിൻറ്റ്സിലൂടെ വരയ്ക്കുക, അത് D3 ഇൻ്റർസെക്റ്റ് ചെയ്യും, അത് D3 ഇൻ്റർസെക്റ്റ് ചെയ്തു, ആ പോയിൻ്റ് എടുക്കുക. അടുത്ത എത്രയാണ്, C4 വരയ്ക്കുക, C4 വരയ്ക്കുക, അത് D4 ഇൻ്റർസെക്റ്റ് ചെയ്യും, അതെടുക്കുക. അപ്പോൾ നമുക്ക് പോയിൻറ്സ് കിട്ടി ശരിയല്ലേ, 4 കിട്ടി. അപ്പോൾ 1, 2, 3, 4 പോയിൻറ്സ് കിട്ടി. അപ്പോൾ ഞാൻ ഇതിന് ജസ്റ്റ് ആ നമ്മളുടെ എലിപ്സിൻ്റെ ഷേപ്പ് ഒന്നിങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ഉള്ളത്, നമ്മൾ ഈ ക്വാഡ്രന്റിന് കിട്ടിയതിനെ ഇപ്പുറത്തേക്ക് എടുക്കുക, ഈ ക്വാഡ്രന്റിന് കിട്ടിയതിനെ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക. അതേപോലെ ഇത് സെയിം പ്രൊസീജിയർ തന്നെ കഴിഞ്ഞ ഇതിൽ ചെയ്ത് തന്നെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ലിപ്സ് എങ്ങനെയായിരിക്കണേ, ഇതിപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഷേപ്പല്ലേ, ഈ ഒരു ഷേപ്പല്ലേ, അത് ഒന്ന് ഇങ്ങനെയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ
കോൺ അടിച്ച പോലെ പോകും. അതാണ് ഇതിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇതിലത്തെ ഈ പോയിൻസുകളില്ലേ, നമ്മളുടെ ഇപ്പം നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ 1-2-3-4-5 അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോയിൻസിന് നമ്മൾ ഓരോ ആ നെക്സ്റ്റ് ക്വാഡ്രന്റ്, അതായത് ഓരോ ഇതിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വരിക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഇതാണ് നമ്മളുടെ പാരലൽ ലൈൻ അല്ലേ, മുകളിലെ ഈ ലൈനാണ് നമ്മുടെ പാരലൽ ലൈൻ. അപ്പോൾ അതിന് പാരലായിട്ട് വയ്ക്കുക, അതിന് പാരലായിട്ട് വെച്ചിട്ട് നമ്മൾ ഓരോ ലൈൻസും അപ്പുറത്തെ ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, അതൊന്ന്. ഇതൊക്കെ ഇവിടെ ഒരു ലൈൻ, ഇവിടെ ഒരു പോയിന്റും കൂടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ആ ലൈൻസിനെ നമ്മുടെ സെൻറ്റർ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണോ ആ ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ മാർക്ക് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ ലൈൻ. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇവിടേക്ക് മാർക്ക് ചെയ്യുക, ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക, അങ്ങനെ തന്നെ. അപ്പോൾ അതേപോലെ, അപ്പോൾ ഞാൻ ചെയ്തു, ഇത് ഇവിടെ എടുത്തു, ഈ ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, അത് ഞാൻ ഇപ്പുറത്തെ ഇതിൽ മാർക്ക് ചെയ്തു അല്ലേ. ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ ഇപ്പുറത്തെ ഈ ലൈനിൽ, സെയിം ഈ ലൈനിൽ മാർക്ക് ചെയ്തു. അടുത്തത് ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എടുത്തു അതിൻ്റെ ഇപ്പുറത്തതിൽ, ഈ ഡിസ്റ്റൻസ് എടുത്തു ഇപ്പുറത്തതിൽ മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്തത് ഈ ഡിസ്റ്റൻസ് എടുത്തു, നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുക്കുക ലൈൻ്റെ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക. പിന്നെയുള്ള ഏതാ ഈ എഡ്ജ്, ഫൈനലായിട്ടുള്ള ഈ പോയിൻ്റ്, ഈ പോയിൻ്റ് എടുക്കുക, ഈ പോയിൻ്റ് എടുക്കുക, അത് ഇപ്പുറത്ത് മറിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ക്വാഡ്രന്റ്, അതായത് റൈറ്റ് സൈഡിലുള്ള ഒരു ക്വാഡ്രന്റ് ഉണ്ട്, ഒരു പോർഷൻ്റെയും കൂടിയും നമുക്ക് പോയിൻറ്റ്സ് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, നമ്മളിപ്പോൾ ആ ഫിഗർ ഒന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ വരും, ഇങ്ങനെ വന്ന് ആ ഷേപ്പ് ഈ ഒരു ഷേപ്പിൽ വന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് കോൺ അടിച്ചിട്ടാൽ മതി. ഇനി എന്താ താഴ്ത്തിക്ക് നമ്മൾ ഈ സെയിം ലൈൻസ് വീണ്ടും താഴ്ത്തിക്ക് തന്നെ പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഏത് ലൈൻ പാരലൽ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈൻ പാരലൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ അല്ല വരേണ്ടത് ഈ ലൈന്, അതായത് നമ്മുടെ സെൻറ്റർ ആക്സിസ് തന്നെയാണ്, സൈഡിൻ്റെ ഇത് എങ്ങനെയാണ് ഈ ലൈൻസ് ഇങ്ങനെയല്ല. അപ്പോൾ അതിന് പാരലായിട്ട് വേണം താഴ്ത്തിക്ക് കൊണ്ടുവരാൻ. അപ്പോൾ അത് എങ്ങനെ വരയ്ക്കാം നമുക്ക്, ഒരു ഇതല്ലേ, ഇത് നമ്മുടെ ഒരു ലൈൻ. ഓക്കെ, ഇതാണ് നമ്മുടെ സെൻറ്റർ ലൈൻ, ചെരിഞ്ഞ് നിൽക്കുന്ന ലൈൻ. ഇതാണ് നമ്മുടെ സെൻറ്റർ ആക്സിസ് നമ്മൾ വരച്ചത് അല്ലേ. അപ്പോൾ ഈ ലൈൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു എങ്ങനെയാ വരയ്ക്കുക, ഇതിവിടെ വെച്ചു. ഓക്കെ ഓക്കെ, ഞാനിതിവിടെ വെച്ചു, ഈ സ്കെയിൽ ഇപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് കിട്ടിയില്ലേ, ഈ പോയിൻ്റ് ഇങ്ങോട്ടേക്ക് വന്നു. അടുത്ത എങ്ങനെയാ, ഈ പോയിൻ്റ് നോക്കുക, ഇവിടെ വയ്ക്കുക, അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇനി ഇപ്പുറത്തല്ല ഉള്ളത്, നമുക്കത് എങ്ങനെ വരയ്ക്കാം. ഓക്കെ, അത് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ ലൈൻസ് നമ്മളെന്താ പറയുക, സെറ്റ് സ്ക്വയർ ഇങ്ങനെ പാരലായിട്ട് സ്ലൈഡ് ചെയ്യാൻ പഠിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ലൈൻ പാരലലാണ്. അപ്പോൾ ഈ ലൈൻ അല്ലേ, ഈ എഡ്ജ്, ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ എഡ്ജ് ഇതിന് ഞാൻ പാരലാക്കി വെച്ചു, പാരലാക്കി വെച്ചു. അതിനൊരു ബേസ് കൊടുത്തു, ബേസ് സപ്പോർട്ട് കൊടുത്തു. ആ സപ്പോർട്ടിൽ ഞാനിങ്ങനെ സ്ലൈഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ പോയിൻസ്, എനിക്ക് വരയ്ക്കേണ്ട പ്രൊജക്ഷൻ ലൈൻസ്
പോയിൻസിൻ്റെ പ്രൊജക്ഷൻസ് എനിക്ക് കിട്ടി. ഇനി ആ പോയിൻസ് തന്നെ ഇപ്പുറത്തുണ്ട് അല്ലേ, ഇവിടെയും ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ വേണം? ഇതിപ്പോൾ ഇങ്ങനെയല്ലായിരിക്കും, ഈ ലൈൻ ഇങ്ങനെയല്ലേ. ഞാനത് ചെയ്ത് ഇവിടെ ഇത് വെച്ചു. ഈ പോയിൻസിനെ ഞാൻ ഇപ്പുറത്തേക്ക്, അതായത് ഈ പോയിൻസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് ഈ ലൈൻ, ഈ എഡ്ജ്, സെറ്റ് സ്ക്വയറിൻ്റെ ഈ എഡ്ജ് ഈ ലൈന് പാരലലാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് സെറ്റ് സ്ക്വയർ സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ബേസ് കൊടുത്തു, ബേസ് ഇവിടെ കൊടുത്തു. നമ്മുടെ പോയിൻസിൻ്റെ നമ്മുടെ പോയിൻസിനെ പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ലൈനെ പ്രൊജക്റ്റ് ചെയ്തു. നമ്മൾ ഒരെണ്ണം ടഫ് അങ്ങനെ ടൈറ്റാക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വലിയ അലൈൻമെൻറ്റ് തെറ്റില്ല. ഒരെണ്ണം ടൈറ്റാക്കി വെച്ചിട്ട് അടുത്തതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ അതവിടെ കറക്റ്റ് ഇങ്ങനെ നിന്നോളൂ. ഓക്കെ, ഇത് വരച്ചു. ലാസ്റ്റ് പോയിൻ്റ് ഇത്, അതും നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂസ് ലൈനാക്കിയിട്ട് താഴത്തെ നമ്മുടെ പാരലലോഗ്രാമിൻ്റെ ഷേപ്പിൻ്റെ ഉള്ളിൽ വരെ എത്തിക്കാം. ഇതിവിടെ വന്നു, ഇത് ഇങ്ങോട്ടേക്ക് വന്നു. ചെറിയൊരു ഡീവിയേഷൻ ഉള്ള പോലെ ഉണ്ട്, നമ്മൾ നോക്കുമ്പോൾ ചെറുതായിട്ട്. അത് കുഴപ്പമില്ല, അത് നമ്മൾ മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ചിട്ട് വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് കിട്ടിക്കോളും. ഓക്കെ, ഇനി എന്താണുള്ളത്? നമ്മുടെ പോയിൻസിനെ നമ്മൾ നമ്മുടെ പ്രൊജക്ഷൻ ലൈൻസിൽ നമ്മൾ പോയിൻറ്റിനെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഏതാ ഈ പോയിൻറ്റിനെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ ഇതാണ് നമ്മുടെ സെൻറ്റർ, നമ്മൾ ആദ്യം വരച്ച ഈ ബി സി ഡി എന്നുള്ള സെൻറ്റർ ആക്സിസ് അതിൽ കുത്തുക. അതിലൂടെ വരച്ച പ്രൊജക്ഷൻ ലൈൻ, അതായത് നമ്മൾ എഡ്ജസിന് പാരലായിട്ട് വരച്ച പ്രൊജക്ഷൻ ലൈൻസിൻ്റെ ഇതിൽ നമ്മൾ ഇപ്പുറത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഒരെണ്ണം ഇവിടെ കിട്ടി. അടുത്തത് നമ്മൾ ഈ പോയിൻ്റ് എടുത്തു, ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്തത് നമ്മൾ ഇതിൽ ഇങ്ങനെ കുത്തി, ഇതിലിങ്ങനെ കുത്തി, ഇതിവിടെ മാർക്ക് ചെയ്തു. അതേപോലെ അടുത്ത പോയിൻ്റ്, അടുത്ത പോയിൻ്റ് നമ്മൾ ഇതിൽ കുത്തി, അത് കഴിഞ്ഞിട്ട് ഇതിൽ മാർക്ക് ചെയ്തു. ഇനി എന്താ ഈ പോയിൻസ് ആണുള്ളത്, അതും സെയിം തന്നെ. നമ്മൾ നേരത്തെ വരച്ച സെയിം പ്രൊസീജ് ഇതന്നെ ഞാൻ ചെയ്തു. ഇതിൻ്റെ പാരലൽ ലൈൻ പ്രൊജക്ഷൻ ലൈൻസ്, അതായത് എഡ്ജസ്റ്റിൻ്റെ പാരലായിട്ട് നമ്മൾ വെച്ച പ്രൊജക്ഷൻ ലൈൻസ് ഇതാണ്. അപ്പോൾ ഈ പോയിൻറ്റുകളാണ് കേട്ടോ, ഇതല്ല ഒന്ന് രണ്ട് മൂന്ന് നാലല്ല നമ്മളുടെ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 1-2-3-4 ആ പോയിൻസുകൾ. അപ്പോൾ ഈ പോയിൻസിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിലൂടെ പോകണം, അപ്പോൾ അത് 3-ലൂടെ പോകുന്നുണ്ട് അത്രേ ഉള്ളൂ. അപ്പോൾ അത് നോക്കണ്ട, ആ ലൈൻ നോക്കുക, അതിൻ്റെ സെൻറ്റർ ലൈൻ നമ്മൾ എ ബി എന്ന് പറയുന്ന സെൻറ്റർ ലൈനിൽ വയ്ക്കുക, ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക, കോമ്പസിലെടുക്കുക, ഇപ്പുറത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഏതാ 2, ഈ ലൈൻ ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, ആ ഡിസ്റ്റൻസ് നമ്മളെടുത്തു, ആ ഡിസ്റ്റൻസ് നമ്മളെടുത്തു, അത് ഇവിടെ മാർക്ക് ചെയ്തു. അടുത്ത ഏതാ ഈ ഡിസ്റ്റൻസ് എടുക്കുക, ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എടുത്തു, അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെയുള്ളത് ഈ ഒരു ചെറിയൊരു എഡ്ജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിൻ്റ്, അത് ഏതാ എടുക്കേണ്ടത് നമുക്ക്, അത് ആ ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ എടുത്തു, അതിൻ്റെ പ്രൊജക്ഷൻ ലൈനിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ പോയിൻസും കിട്ടി. അപ്പോൾ ഇപ്പോൾ പാരലലോഗ്രാം എലിപ്സിൻ്റെ എല്ലാ പോയിൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു ഷേപ്പ്,
നമ്മളെ ഏകദേശം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഞാൻ അത് ജസ്റ്റ് ഡാർക്കൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ പോയിൻറ്സ് എന്ന് പറയുന്നത് ഏതാ? 1-2-3-4. അപ്പോൾ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതിനെ P1, P2, P3 അങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം, P1, P2, P3, P4. അതാണ് നമ്മുടെ പോയിൻറ്സ്. പിന്നെ അതിനെയാണ് നമ്മൾ ഓരോ ക്വാഡ്രന്റിലേക്കും പ്രൊജക്റ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ നമ്മൾ വരച്ച ഇതുണ്ടല്ലോ നമ്മുടെ എലിപ്സിനെ ഒന്ന് ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാരലലോഗ്രാം മെത്തേഡ്. അപ്പോൾ റെക്റ്റാങ്കുലർ മെത്തേഡിലുള്ള വ്യത്യാസവും പാരലലോഗ്രാം മെത്തേഡിലുള്ള എലിപ്സിൻ്റെ വ്യത്യാസവും കണ്ടില്ലേ? ഒരു ചെറിയ ഒരു ഇങ്ങനെ എന്താ പാരലലോഗ്രാം ഷേപ്പ് എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾ എങ്ങനെ ഇരിക്കുന്നത്, റെക്റ്റാങ്കുലർ മെത്തേഡിലെ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെരിഞ്ഞ് ഒരു തിരിങ്ങോട്ടേക്ക് അല്ലേ, ഒന്നിങ്ങനെ ഒരു അല്പം ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ഷേപ്പാണ് ഇതിലുള്ളത്, അതാണ് പാരലലോഗ്രാം മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വരച്ച് ഇത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ രണ്ട് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക, ഇത് വരച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കൺസ്ട്രക്ഷൻ ഓഫ് എലിപ്സിലെ 4 മെത്തേഡുകൾ നമ്മൾ വരച്ചു. ഫസ്റ്റത്തെ എന്തായിരുന്നു? എസെൻട്രിസിറ്റി മെത്തേഡ്. ഓക്കെ, എസെൻട്രിസിറ്റി മെത്തേഡിൽ നമ്മൾ എസെൻട്രിസിറ്റി ഈസികളുടെ 2/3 എന്നുള്ളത് തരും. ആ ഫോക്കസ് ഡയറക്ട്രിക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് ഫ്രം ദ ഫോക്കസ്, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ്, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ പോയിൻ്റാണ് ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് എലിപ്സ് കിട്ടുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് ഫ്രം ദ ഫോക്കസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് ഫ്രം ദ ഡയറക്ട്രിക്സ്, ആ ഒരു കൺസെപ്റ്റിനാണ് 2/3 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2/3 ഇത് 50 mm ആയത് ആണ് എന്നുണ്ടെങ്കിൽ 2/3 നമ്മൾ എത്ര 2 by 3 എന്ന് പറയുമ്പോൾ 2+3 ആക്കുക. അപ്പോൾ 5 പാർട്ടിൽ 2 ഭാഗം ഫോക്കസിലേക്കുള്ള ദൂരം, 3 ഭാഗം ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരം, അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ അത് വെച്ച് നമ്മൾ എത്രയാണോ ഭാഗമാക്കേണ്ടത് അത്രയും ഭാഗമാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ 2/3 അതായത് 50 നമ്മൾ 5 പാർട്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-30 എന്നുള്ള രീതിയിലെടുത്തു. അപ്പോൾ നമ്മളത് ഈസി ആയിട്ട് പറഞ്ഞു. അതേപോലെ അതിൻ്റെ അടുത്ത ഇതെന്ന് പറയുമ്പോൾ എന്താ, അടുത്ത ഇതിൽ നമ്മൾ 30 cm ആയിരുന്നു ടോട്ടൽ ലെങ്ത്, ഡയറക്ട്രിക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം 30 cm അല്ല 30 mm, 3 cm ആയിരുന്നു. അതിൻ്റെ എസെൻട്രിസിറ്റി തന്നത് 3/5 ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിനെങ്ങനെയാക്കി, നമ്മൾ ആ സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു ലൈനിനെ ഈക്വലായി ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ട് 8 പാർട്ടാക്കി. അതിൽ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് ഫ്രം ദ ഫോക്കസ് എത്രയാണ്? 3 ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് ഫ്രം ദ ഡയറക്ട്രിക്സ് 5. അപ്പോൾ 1, 2, 3, 4, 5 അതേപോലെ 1, 2, 3 അങ്ങനെ അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. അത് വെച്ചിട്ട് പിന്നെ നമ്മൾ എസെൻട്രിസിറ്റി നമ്മൾ ആ പോയിൻ്റുകൾ മാർക്ക് ചെയ്തു. ഒരു ഈ ലൈൻ വരച്ച ഓർമ്മയില്ലേ, നമ്മൾ ഫോക്കസിൽ ഡയറക്ട്രിക്സിൽ കുത്തി ഫോക്കസിലൂടെ ആർക്ക് വരച്ചു. അതിനുശേഷം ഇതാണ് വെർട്ടെക്സ്. അപ്പോൾ ഈ പോയിൻറ്റിൽ കുത്തിയിട്ട് ഫോക്കസിലൂടെ ഇങ്ങനെ ഒരു ആർക്ക് റേഡിയസ് എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം അതിനൊരു പെർപ്പെൻഡിക്കുലർ ലൈൻ വരച്ചു. അത് മെർജ് അത് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റിൽ നമ്മളൊരു ഇൻക്ലൈൻ ലൈൻ വരച്ചു. അതിനുശേഷം ഈ ആക്സിസിനെ വെർട്ടെക്സിനെ നമ്മൾ നമ്പർ ഓഫ് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. അതിപ്പോൾ ഈക്വൽ പാർട്സ് ആവണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് എത്ര പാർട്സായിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുക അത്രേ ഉള്ളൂ. ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്താൽ ഭംഗിയുണ്ടാവും അത്രമാത്രം. അപ്പോൾ നമ്മൾ എത്ര കുറേ നമ്പർ ഓഫ് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതായത് ഒന്നിൽ കുത്തിയിട്ട് ഒന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള ദൂരം എടുക്കുക, ഒന്നിൽ നിന്ന് 1-1′ അതായത് ഇപ്പോൾ ഇതാണ് പോയിൻ്റ്, 1-1′ ദൂരം എടുക്കുക, ഫോക്കസിൽ കുത്തുക, അവിടെ കട്ട് ചെയ്യുക. അതേപോലെ ഇപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ 2-2′ ദൂരം എടുക്കുക, ഫോക്കസിൽ കുത്തുക, 2 കട്ട് ചെയ്യുക. ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ 5 നിന്ന് 5′ ദൂരം എടുക്കുക, ഫോക്കസിൽ കുത്തുക, 5 കട്ട് ചെയ്യുക.
അങ്ങനെ ആ മെത്തേഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് വരച്ചു. അപ്പോൾ അതിൽ നമ്മൾ ഒരു പുറത്തെ സർക്കിള്, ഔട്ടർ സർക്കിൾ, അതായത് ഔട്ടർ ഡയമീറ്റർ, ഇന്നർ ഡയമീറ്റർ, മേജർ ആക്സിസും മൈനർ ആക്സിസും അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ സർക്കിൾ വരച്ചു. അതിന് ശേഷം നമ്മൾ സർക്കിളിനെ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ നമ്പർ ഓഫ് ഈക്വൽ പാർട്സിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ വെർട്ടിക്കലും, അതായത് ഇപ്പോൾ രണ്ടാമത്തെ ലൈനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ, ഔട്ടറിൽ നിന്ന് താഴത്തേക്ക് ഒരു ഔട്ടറിൽ നിന്ന് വെർട്ടിക്കൽ ലൈനും ഇന്നറിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈനും വരയ്ക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കണം അത്, പുറത്തേക്കല്ല പോകേണ്ടത്. നമ്മളിപ്പോൾ പുറത്തേക്ക് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവില്ല. അതുകൊണ്ട് അപ്പോൾ ഈ രണ്ടിൽ നിന്ന് മുകളിലേക്കാണ് വെർട്ടിക്കൽ വരയ്ക്കുന്ന വെച്ചാൽ കാര്യമില്ല. ഇത് നിൽക്കേണ്ടത് ഈ രണ്ട് സർക്കിളിൻ്റെയും ഇതിൻ്റെ ഉള്ളിലുള്ള റീജിയൻ്റെ ഉള്ളിൽ നിൽക്കണം. അപ്പോൾ അത് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ രണ്ടിൽ നിന്ന് താഴത്തേക്ക് വരച്ചു, രണ്ട് ടു ഡാഷിൽ നിന്ന് ഹൊറിസോണ്ടലി വരച്ചു, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്. അങ്ങനെ ഓരോന്നിനും നമ്മൾ വരച്ചിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ റെക്ടാംഗുലർ മെത്തേഡ്, ഈ മെത്തേഡ്, ഈ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ റെക്ടാംഗിൾ വരച്ചു, അതിന് ശേഷം ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്പറിങ് ശ്രദ്ധിക്കണം, 1, 2, 3, 4, 5 ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട്, അതേപോലെ ഈ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 1, 2, 3, 4, 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഈക്വൽ പാർട്സ് ആവാൻ നമ്മൾ ലൈനിനെ ഈക്വൽ പാർട്സ് ആക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഈസി ആയിട്ട് ഇപ്പോൾ സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ 120 ആയതുകൊണ്ട് 60 നമ്മൾ ആറ് ഭാഗമാക്കി. ഇനിയിപ്പോൾ അത് വേറെയും ഒരു നമ്പർ ആർന്നു നമുക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെയും നിങ്ങൾ ഇൻക്ലൈൻ ലൈൻ വരച്ചിട്ട് അതിനെ ഈക്വൽ നമ്പർ ഓഫ് പാർട്സ് ആക്കണം. സിമിലർലി നമ്മൾ അണ്ട് അതിൽ നമ്മൾ വരച്ച് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് ഓരോ പോയിൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ റെക്ടാംഗുലർ മെത്തേഡ് അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മളെന്താ പറഞ്ഞാൽ പാരലലോഗ്രാം മെത്തേഡും സെയിം തന്നെ, പാരലലോഗ്രാം ഷേപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ആംഗിൾ എത്രയാണ്, 75 ഡിഗ്രി. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ എന്താ പറയുക, നൂറ് mm അല്ലേ, പാരലലോഗ്രാമിൻ്റെ ഒരു സൈഡ് 100 mm. ഓക്കെ, ഇത് 100 mm. ഇത് ഞാനിവിടെ 100 മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഉള്ളത് എത്രയാണ്, അത് 70 mm. ഓക്കെ, അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക. ഇപ്പോൾ ഈ ഡയമെൻഷൻ ലൈൻ വരയ്ക്കുമ്പോൾ ഒരു ഇതുള്ള കണ്ടു. അപ്പോൾ നമ്മുടെ ഒരു പോയിൻ്റ്, അപ്പോൾ ഒരു 1 mm അകലം വെച്ചു, 10 cm ലൈൻ വരച്ചു, 2 mm പുറത്തേക്ക് വെച്ചു. ഓക്കെ, അതേപോലെ സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കാനുള്ള ഒരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 1 cm എന്ന് പറഞ്ഞാൽ 1 cm നമ്മൾ ആ എക്സ്റ്റൻഷൻ ലൈൻ വരയ്ക്കുന്നത്, സാധാരണ 8 mm എന്ന് പറയുക. അപ്പോൾ 8 mm എക്സ്റ്റൻഷൻ ലൈനും 2 mm ഒരു എക്സ്ട്രാ നിൽക്കുന്നതും, അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് വരച്ചു, ഇപ്പോൾ ഞാൻ അതിൽ 10 എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 mm ഗ്യാപ്പ് വെച്ചിട്ട് 10 mm വരച്ചു, അത് കഴിഞ്ഞിട്ട് 2 mm എക്സ്ട്രാ വരച്ചു. ഓക്കെ, അപ്പോൾ 2 mm എക്സ്ട്രാ എന്തിനാണ് വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് മാർക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഒരു 2 mm ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ആയിട്ടില്ല അത്, ഇത്തിരി ഈ സൈഡിൽ ഒരു ഇത്തിരി കൂടി, അത് കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതെത്രയാണ്, ഇത് 70. ഓക്കെ, പിന്നെ ഈ ആംഗിൾ എത്രയാണ്, ഈ ആംഗിള് 75 ഡിഗ്രി. ഓക്കെ, ഇത്രയാണ് നമുക്ക് പാരലലോഗ്രാം മെത്തേഡുള്ളത്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് എലിപ്സിൻ്റെ 4 മെത്തേഡ്സുകൾ കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ വരച്ച് സബ്മിറ്റ് ചെയ്യാം.